ലോകം മുഴുവൻ സന്തോഷത്തിൻ്റെ കാരണമായ പരിശുദ്ധയമ്മയുടെ ജന്മതിരുനാൾ ആഘോഷിക്കുന്ന സമയത്ത് എല്ലാവർക്കും ആ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഞാൻ സസ്നേഹം ആശംസിക്കുന്നു. പരിശുദ്ധയമ്മ ദൈവത്തിൻ്റെ വചനം ശ്രവിച്ചവൾ ആണ്, വെറുതെ കേൾക്കുകയല്ല ചെയ്തത്. ദൈവത്തിൻ്റെ വചനം അവൾ സ്വീകരിച്ചു, ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ചു, മനനം ചെയ്തു. അവൾ കേട്ട കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് നാം വായിക്കുന്നു. വചനം ശരീരിയായി നമ്മളുടെ കൂടെ വസിച്ചു, അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ വളരെയേറെ കാര്യങ്ങൾ, വളരെയേറെ ഗുണങ്ങൾ നമുക്ക് കണ്ടു മനസ്സിലാക്കുവാനുണ്ട്, പഠിക്കുവാനുണ്ട്. ഒരു കാര്യം ഒന്ന് സൂചിപ്പിക്കുക, പരിശുദ്ധ അമ്മയ്ക്ക് ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു നഷ്ടപ്പെട്ടു. അവർ ദേവാലയത്തിൽ പോയിരുന്നു, തിരിച്ചു വന്നപ്പോൾ കർത്താവിനെ കൂടെ കണ്ടില്ല. അമ്മ തിരിച്ചു പോയി ആ മകൻ്റെ കൈ പിടിച്ച് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തു എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ നഷ്ടപ്പെടാറുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ചെറുപ്പകാലത്ത് വളർച്ചയുടെ ഘട്ടത്തിൽ കൗമാരപ്രായത്തിൽ യുവതി യുവാക്കളൊക്കെ വഴിതെറ്റി പോകാറുണ്ട്, അവരുടേതായ വഴിയിൽ പോകാറുണ്ട്, ചീത്തയായ കൂട്ടുകെട്ടിൽപ്പെട്ട് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിലെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റേതായ സാന്നിധ്യമുണ്ടോ അതോ നഷ്ടപ്പെടുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ സമാധാനമില്ലാതെ വരുമ്പോൾ കർത്താവ് പടിയിറങ്ങുകയാണ്. നമ്മുടെ കുടുംബത്തിലെ സംഭാഷണങ്ങളിൽ കർത്താവിന് യോജ്യമല്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ അവിടെയും കർത്താവ് നഷ്ടപ്പെടുകയാണ്. പ്രാർത്ഥനാ ജീവിതമില്ലാത്ത കുടുംബങ്ങൾ, ആത്മീയ കാര്യങ്ങളിൽ പോകാൻ താല്പര്യമില്ലാത്ത കുടുംബങ്ങൾ, മറ്റുള്ളവരുമായിട്ട് വഴക്കും വക്കാണവുമായിട്ട് ജീവിക്കുന്നതായ കുടുംബങ്ങൾ, ഇവിടെയൊക്കെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യമില്ല. കർത്താവിന് അങ്ങനെയുള്ള സ്ഥലത്ത്, സാഹചര്യത്തിൽ ജീവിക്കുവാൻ സാധിക്കുകയില്ല. കാരണം കർത്താവ് സ്നേഹം തന്നെയാണ്, വിശുദ്ധി തന്നെയാണ്. നമ്മുടെ ചുറ്റുപാടും ഇന്ന് കൊറോണ എന്ന മാരക വ്യാധി മനുഷ്യമക്കളെ കശക്കി എറിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ കക്ഷിരാഷ്ട്രീയത്തിൻ്റെ പേരിൽ അടിപിടി, കൊലപാതകം ഇവയെല്ലാം അരങ്ങു വാഴുമ്പോൾ, ജാതി സ്പർദ്ധ, മതഭ്രാന്ത് ഇവ ചില സ്ഥലങ്ങളിൽ, ചിലയിടങ്ങളിൽ, ചില വ്യക്തികളിൽ ഉണ്ടാകുമ്പോൾ, ഇവിടെയൊക്കെ പരിശുദ്ധ അമ്മ നമുക്ക് എന്ത് സന്ദേശമാണ് തരുന്നത്? എന്ത് സാന്ത്വനമാണ് നമുക്ക് ലഭിക്കുന്നത്? പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ സമാധാനം കിട്ടുവാൻ ആരും ഒരുങ്ങിയില്ല, അതിനുള്ള സാഹചര്യം ഒരുക്കിയില്ല. അമ്മയ്ക്ക് പലപ്പോഴും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും അമ്മ സമാധാനത്തിൻ്റെ നാഥയാണ്. അമ്മ പോയ വീടുകളിലെ വ്യക്തികളിലെല്ലാം സമാധാനം, സന്തോഷം അമ്മ കൊടുത്തു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് സ്വസ്ഥത കൊടുത്തില്ല മറ്റുള്ളവർ. സ്വന്തം ശിഷ്യന്മാർ പോലും സ്വസ്ഥത കൊടുത്തില്ല, അല്ലെങ്കിൽ അവസാനം കർത്താവിനെ ജീവിക്കുവാൻ അവരനുവദിച്ചില്ല. എങ്കിലും കർത്താവ് സമാധാനത്തിൻ്റെ രാജാവ് എന്നറിയപ്പെടുന്നു. ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന പരിശുദ്ധ അമ്മ കുരിശിൽ നിന്ന് വീഴുന്നതായ ചോര ഇറ്റിറ്റ് തന്നിലേക്ക് വീഴുകയും അവയെ സ്വീകരിച്ചുകൊണ്ട് നിർനിമേഷയായിട്ട് യാതൊരു വിധത്തിലുള്ളതുമായ പകയോ വിദ്വേഷമോ ഇല്ലാതെ ആരെയും ഭർശിക്കാതെ ആ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്നു. കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുകയാണ് അമ്മ ചെയ്തത്. അതല്ലാതെ മറ്റുള്ളവരെ അസഭ്യങ്ങൾ പറയുകയോ ബഹളം വെക്കുകയോ ഭ്രാന്തിയെപ്പോലെ പെരുമാറുകയോ ഒന്നുമല്ല ചെയ്തത്. ആ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് അറിയാം, അമ്മയ്ക്കറിയാം അത് ആ കുരിശ് അവസാനത്തെ കാര്യമല്ല എന്നും അതിന് പിന്നിൽ ഒരു പുനരുത്ഥാനമുണ്ടെന്നും അറിയാം. ആ അമ്മയാണ് ശിഷ്യന്മാരെയൊക്കെ ഒന്നിച്ചു കൂട്ടിയത്. അവരെ ഒന്നിച്ചു കൂട്ടി സമാധാനത്തിൻ്റെതായ സന്ദേശം ലഭിക്കത്തക്കോണമുള്ള ക്രമീകരണങ്ങൾ ചെയ്തു കൊടുത്തത്. ആ പരിശുദ്ധ അമ്മയുടേതായി തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ അമ്മ കടന്നുപോയതായ ചോരപ്പാടിൻ്റെയും വേദനയുടെയും ഉള്ളതായ എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടായെന്ന് വരാം, അത് നമ്മളിൽ, നമ്മുടെ കുടുംബത്തിൽ നിന്നുണ്ടായെന്ന് വരാം, മറ്റുള്ളവരിൽ നിന്നുണ്ടായെന്ന് വരാം, ശത്രുക്കളിൽ നിന്നുണ്ടായെന്ന് വരാം, സാഹചര്യങ്ങളിൽ നിന്നെല്ലാം ഉണ്ടായി വരാം. ഇതെല്ലാം നമുക്കുണ്ടായാലും നമുക്കൊരു പ്രത്യാശ ഉണ്ടായിരിക്കണം. അതായത് മരണത്തിനപ്പുറമായിട്ട് ഒരു ഉയർപ്പുണ്ടെന്നുള്ളതായ പ്രത്യാശ, ആ പ്രത്യാശയുള്ള മക്കളായി തീരുവാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അമ്മ, ഞങ്ങളുടെ നാഥ, അമ്മ കടന്നു വന്നതായ വേദനയുടെയും ബുദ്ധിമുട്ടിൻ്റെയും സാഹചര്യത്തിലെല്ലാം അമ്മ ഒരിക്കലും മനസ്സിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടാതെ എപ്പോഴും സമാധാനമായി ജീവിക്കുകയും സമാധാനം മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്തതുപോലെ, അങ്ങയുടെ തിരുക്കുമാരൻ സമാധാനത്തിൻ്റെതായ രാജാവായതുപോലെ,
ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടേതായ പരസ്പര ബന്ധങ്ങളിലെല്ലാം സമാധാനം ഉണ്ടാകുവാൻ കഷ്ടതകളും പ്രയാസം വരുന്ന നിമിഷത്തിലും തകർന്നു പോകാതെ തളർന്നു പോകാതെ പ്രത്യാശ നിർഭരമായ മക്കളായി തീരുവാനുള്ള കൃപ ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും തിരുനാൾ മംഗളങ്ങൾ നേർന്നുകൊള്ളട്ടെ.